ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയായ ആട് ജീവിതത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആട് ജീവിതത്തിൽ പൃഥ്വിരാജിന് സംഭവിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, അത് എത്ര കാലം കൊണ്ട് നടന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, അത് ചെയ്യാവോ, അത് ഫോളോ ചെയ്യുന്നതിൽ അതൊരു ഹെൽത്തി മെത്തേഡാണോ, നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണെങ്കിൽ ഇതുപോലത്തെ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ബ്ലെസ്സിയും ടീമും ഏതാണ്ട് 16 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. പടം ഒരു 2.5 വർഷം കൊണ്ടാണ് ഷൂട്ടിംഗ് തീർന്നത്. പൃഥ്വിരാജ് ഏതാണ്ട് 31 കിലോയാണ് ഈ പടത്തിന് വേണ്ടിയിട്ട് കുറച്ചിട്ടുള്ളത്. അത് പല മെത്തേഡിൽ കൂടെയാണ് പുള്ളി അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അത് ഹെൽത്തി ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽത്തി അല്ല. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് പല ഷോർട്സും നമുക്ക് കാണാം, പട്ടിണി കിടന്നിട്ടുള്ള ഒരു രൂപം എന്നുള്ളതാണ്. അപ്പോൾ പട്ടിണി കിടന്നിട്ടുള്ള ഒരു രൂപം അച്ചീവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 72 മണിക്കൂർ വരെ ബ്ലാക്ക് കോഫിയും വെള്ളവും മാത്രം കുടിച്ചിട്ട് അദ്ദേഹം വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു അൺഹെൽത്തി വേ ആണ്. പക്ഷെ പടത്തിൻ്റെ ആ ഒരു റോളിന് വേണ്ടിയിട്ട് പുള്ളിക്കാരനെടുത്ത ആ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരാൾ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് നിങ്ങൾ ആരും അഡാപ്റ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, ഡെത്ത് വരെ സംഭവിക്കാം. കാരണം പറഞ്ഞതുപോലെ ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന ഒരു പടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു പടമാണ്. ഇതൊരു വളരെ ഡ്രാസ്റ്റിക്കലി കട്ട് ഡൗൺ ചെയ്തതല്ല ഈ 31 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ റിയൽ ലൈഫിൽ അത് നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടർ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളും അതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ്, ന്യൂട്രീഷനിസ്റ്റ്, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ട്രെയിനർ ഇവരൊക്കെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത്. ഇനിഷ്യലി ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്ത് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുണ്ടെങ്കിലും ഓവർ ദ പീരീഡ് ഓഫ് ടൈം അതൊരു അൺഹെൽത്തി വേയിലേക്ക് പോവുകയായിരുന്നു. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ ആ ഒരു റോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്ക് പുള്ളിക്കാരന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹെൽത്തി വേ ആണോ അൺഹെൽത്തി വേ ആണോ എന്ന് ആരും ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു അൺഹെൽത്തി വേ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് സ്യൂട്ടാവുന്ന ഡയറ്റും വർക്കൗട്ടും നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് നിങ്ങൾ കണ്ടെത്തണം. അതിന് നല്ലൊരു ട്രെയിനറിൻ്റെ സഹായം നിങ്ങൾ കണ്ടെത്തണം. അതിന് നല്ലൊരു ജിമ്മിൽ പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു രീതിയിലുള്ള വെയിറ്റ് ലോസ് പോസിബിളാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ